നമസ്കാരം. സംസ്ഥാന മന്ത്രിസഭയിൽ അംഗമായിരിക്കെ ഒരു വിദേശ രാജ്യത്തേക്ക് കേരളത്തിലെ ഒരു പത്രം നിരോധിക്കണമെന്നാവശ്യപ്പെട്ട കത്തെഴുതിയ കെ ടി ജലീലിന്റെ നടപടി പ്രോട്ടോകോൾ ലംഘനമെന്ന് പറഞ്ഞ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ കെ സുരേന്ദ്രനും ഒരു നിമിഷം പോലും എം എൽ എ തുടരാൻ അദ്ദേഹത്തിന് അവകാശമില്ലെന്നും തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിലായിരുന്നു കെ സുരേന്ദ്രൻ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. രാജ്യത്തെ ഒരു സംസ്ഥാനത്തിലെ മന്ത്രിക്കും ഇങ്ങനെ ഒരു കത്തെഴുതാൻ അവകാശമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിദേശ കൗൺസിലേറ്റുമാരായും വിദേശത്തെ ഭരണാധികാരികളുമായും കേന്ദ്ര വിദേശകാര്യ വകുപ്പിന്റെ അനുമതിയോടെയല്ലാതെ ഒരു ബന്ധവും പാടില്ലെന്ന ചട്ടമാണ് കെ ടി ജലീൽ ലംഘിച്ചിരിക്കുന്നത്. രാജിവെച്ചില്ലെങ്കിൽ നിയമസഭാംഗത്വം റദ്ദാക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി പ്രതികളുമായി ജലീൽ ബന്ധം പുലർത്തിയിരുന്നുവെന്ന് തെളിഞ്ഞതാണ്. ഈന്തപ്പഴത്തിന്റെ മറവിയിൽ അദ്ദേഹം സ്വർണം കടത്തിയെന്ന കേസ് നിലവിലുണ്ട്. നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നത് പതിവാക്കിയ വ്യക്തിയാണ് കെ ടി ജലീൽ. സ്വപ്ന സുരേഷിന്റെ മൊഴിയിൽ പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം സമ്മതിച്ചു കഴിഞ്ഞു. മറ്റു കാര്യങ്ങൾ കൂടി അന്വേഷിച്ച് സത്യം ഏറ്റവും വേഗത്തിൽ തെളിയിക്കണം. ജലീലിന്റെ മതേതരത്വം ഒരു മുഖംമൂടി മാത്രമാണെന്നും അതുകൊണ്ടാണ് രാജ്യത്തെ നിയമങ്ങളെ അദ്ദേഹം ബഹുമാനിക്കാത്തതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. സ്വർണ്ണക്കടത്ത് കേസിൽ ഇ ഡി അന്വേഷണം തടസ്സപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ ശ്രമിച്ചതുകൊണ്ടാണ് കേസ് ബാംഗ്ലൂരിലേക്ക് മാറ്റാൻ ഇ ഡി സുപ്രീംകോടതിയിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ പ്രതിപക്ഷ നേതാവ് ഇ ഡി അന്വേഷിക്കേണ്ട കാര്യമില്ലെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയെ സഹായിക്കാനാണ്. ഇവർ രണ്ടുപേരും ഒത്തുതീർപ്പുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. മാത്രമല്ല തന്നെ സഹായിച്ചാൽ മുഖ്യമന്ത്രി പരസ്യമായി സതീഷിനെ പ്രശംസിച്ചിരിക്കുകയാണ്. കെ സുധാകരനും ഇതേ നിലപാടാണോ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. സ്വർണ്ണക്കടത്തിൽ ഇ ഡി അന്വേഷണം ശക്തമാക്കണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്യുന്നവരാണ് കോൺഗ്രസുകാർ. അപ്പോൾ പ്രതിപക്ഷ നേതാവ് സി ബി ആണ് അന്വേഷിക്കേണ്ടതെന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? സംസ്ഥാന സർക്കാർ പ്രതിരോധത്തിലായി നിൽക്കുമ്പോഴാണ് അവരെ സഹായിക്കാൻ സതീശൻ വരുന്നത്. സതീശൻ പിണറായി വിജയൻ സർക്കാരിന് ഒരു കൈത്താങ്ങാവുകയാണെന്നും ബി ജെ പി അധ്യക്ഷൻ പരിഹസിച്ചു. പിണറായി മന്ത്രിസഭയിലെ മന്ത്രി ആന്റണി രാജു കോടതിയിൽ നിന്നും തൊണ്ടി മുതൽ കട്ട് അതിൽ കൃത്രിമം കാണിച്ച് ലഹരി കടത്തിയ വിദേശ പൗരനെ രക്ഷിച്ചെന്ന് വ്യക്തമായിരിക്കുകയാണ്. കോടതിയെപ്പോലും വഞ്ചിക്കുന്ന മന്ത്രിമാരാണ് കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും ദ്രൗപദി മുർമുവിന് ലഭിച്ച വോട്ട് ആകസ്മികമല്ല. ബി ജെ പി സംസ്ഥാനത്തെ എല്ലാ എം പിമാർക്കും എം എൽ എമാർക്കും കത്തയച്ചിരുന്നു. സാമൂഹ്യനീതിക്ക് വേണ്ടിയാണ് ദ്രൗപദി മുർമുവിന് വേണ്ടി കത്തയച്ചത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തു നിന്നും ദ്രൗപദി മുർമുവിന് വോട്ട് കിട്ടി. ദേശീയ താല്പര്യത്തിനൊപ്പം നിൽക്കുന്നവർ കേരളത്തിലുമുണ്ടെന്ന് മനസ്സിലായി. കേരളത്തിലെ രാഷ്ട്രീയവും ദേശീയ രാഷ്ട്രീയത്തിനൊപ്പം മാറാൻ ഇനി അധിക സമയം വേണ്ടിവരില്ല എന്നാണ് സൂചന. കെ സുരേന്ദ്രനാണ് ഇത്തരത്തിൽ പറഞ്ഞത്. വാർത്താസമ്മേളനത്തിലായിരുന്നു ഇങ്ങനെ അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. മാത്രമല്ല സി ശിവൻകുട്ടി, ഒ ബി സി മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി പൂങ്കുളം സതീഷ് എന്നിവരും ഇതിൽ സംസാരിച്ചിരുന്നു. സ്വർണ്ണക്കടത്തിൽ ഇ ഡി അന്വേഷണം ശക്തമാക്കണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്യുന്നവർ കോൺഗ്രസ്സുകാരായതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് കോൺഗ്രസ്സുകാർ സി പി എമ്മിനെ സപ്പോർട്ട് ചെയ്യുന്നുവെന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. ചാനൽ കേരള.